ിലേക്ക് യുവ സംവിധായക നയന സൂര്യയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് രൂപീകരിക്കും. മരണത്തിലെ കൊലപാതക സാധ്യതകൾ അന്വേഷിക്കുവാനാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ആദ്യ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടെന്ന റിപ്പോർട്ടിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘം എത്തുന്നത്. ഹരിഷ്മയുടെ വിശദാംശങ്ങൾ നൽകാൻ ഹരിഷ്മ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെ നേതൃത്വത്തിലായിരിക്കും സംഘം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഗീസ്, 2019 February 24 തിരുവനന്തപുരം ആഴ്ത്തറയിലെ വാടക വീട്ടിൽ നയന സൂര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് അസ്വാഭാവിക മരണത്തിന് മ്യൂസിയം പോലീസ് കേസെടുത്തെങ്കിലും ഇത് മറ്റ് പല രീതിയിലും ആ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചത്. ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയതിനെ തുടർന്നാണ് ഈ കേസിൽ വീണ്ടും ഒരു പുനരന്വേഷണ സാധ്യതകൾ തുടർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ ജെ കെ ജലീലിനെ ഇതിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നതോടുകൂടി തന്നെ ഈ നയനാസൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ നീങ്ങും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ഇത്തരം കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് വ്യക്തമാകുന്നത്. AKG സെന്റർ ആക്രമണം പോലെയുള്ള കേസുകൾ അന്വേഷിച്ച വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും നയനാസൂരിയുടെ കേസ് അന്വേഷിക്കാനായി നിയോഗിക്കുക. ഈ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരണത്തിലെ കൊലപാതക സാധ്യത അന്വേഷിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. ADGP MR അജിത് കുമാറാണ് ഇന്നലെ ഇതിന്റെ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ നയനയുടെ കഴുത്തിൽ ക്ഷതമേറ്റിരുന്നു. അതാവാം മരണകാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പോലീസ് നൽകിയിട്ടുള്ള ആദ്യ അന്വേഷണത്തിന് റിപ്പോർട്ടിൽ ഇല്ല എന്നതായിരുന്നു അതിലെ ദുരൂഹതയായി പറയുന്നത്. ഒപ്പം തന്നെ നയനയുടെ അടിവയറ്റിൽ മർദ്ദനമേറ്റിരുന്നതായിട്ടുള്ള ഭാഗവും കഴുത്തിന് ചുറ്റും ഉരഞ്ഞുണ്ടായ നിരവധി മുറിവുകളുമുണ്ട്. ഇതൊന്നും തന്നെ ആദ്യ അന്വേഷണത്തിൽ പോലീസ് ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ് ഇതിൽ ഉയർന്നു വന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ആദ്യ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ കൃത്യമായി, അതായത് പുനരന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കും. പുനർ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അജിത് കുമാർ പുനരന്വേഷണം ഏർപ്പെട്ട് JK ദിലിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഈ ക്രൈംബ്രാഞ്ചിന് വിട്ട കേസിലാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ നയനയുടെ മൃതദേഹ പരിശോധനയിൽ കഴുത്തിലുണ്ടായിരുന്ന 31.5 cm നീളമുള്ള മുറിവും മറ്റ് ക്ഷതങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു ഇതിൽ പ്രധാന ആരോപണമായി വന്നത്. ഇന്നലെ നയനയുടെ സഹോദരന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകിയ മറ്റു മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പുനരന്വേഷണം നടത്തി പുതിയ അന്വേഷണ സംഘം നയനയുടെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. നയനയുടെ അന്ന് ഈ സംഭവ സമയത്ത് ആദ്യമായി ഇതെല്ലാം കണ്ട സാക്ഷികളെയും അവരുടെയും മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നയനയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഒപ്പം തന്നെ മറ്റ് വിവരശേഖരണം നടത്തിയായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല ആർക്കാണ്, ആരാണ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും. ഗീസ്, സൂര്യയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് രൂപീകരിക്കും. മരണത്തിലെ കൊലപാതക സാധ്യത അന്വേഷിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. ഹരിഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.